അസ്സാമേക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു സുബി നമസ്കാരം കഴിഞ്ഞ ശേഷം ഉസ്താദ് ജനലിലൂടെ പള്ളിക്കാട്ടിലേക്ക് നോക്കിയപ്പോൾ ആരോ അവിടെ നിൽക്കുന്നത് കണ്ടു പെട്ടെന്ന് പോയി നോക്കിയപ്പോൾ അഹമ്മദിൻ്റെ മകനാണെന്ന് മനസ്സിലായി മോനെ അസ്സലാം വളിക്കും എന്താ ഇവിടെ രാവിലെ തന്നെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു കാടുപിടിച്ച് പന്തലിച്ച ഒരു കബറിനരികിലെ ചെടികളെല്ലാം വകഞ്ഞുമാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു എൻ്റെ ഉമ്മാൻ്റെ കബറാ ഉസ്താദേ അത് ഞാനിന്ന് മണിക്ക് ഗൾഫിലേക്ക് പോവുകയാണ് ഉമ്മാനോട് ഒരു കാര്യം പറയാൻ വന്നതാ വിറയ്ക്കുന്ന ചുണ്ടുകളാൽ അവൻ പറഞ്ഞു നിർത്തി ഉപ്പാക്ക് സുഖം തന്നെയല്ലേ മോനെ ഒരു സലാം കൊടുക്കണേ കൊടുക്കാ ഉസ്താദെ എൻ്റെ ഉമ്മാൻ്റെ കപൽ നിറച്ച് കാടുപിടിച്ചു അല്ലേ ഞാനത് വൃത്തിയാക്കാണ് അതിനെന്താ മോനെ എൻ്റെ ഉമ്മാക്ക് പെരുത്ത് സന്തോഷമായി കാണും ഇപ്പോൾ സ്വന്തം മോനിലെ അരികത്തി ഉള്ളത് ഉം അവൻ തലതാഴ്ത്തി എന്തേ മോനെ വല്ലാണ്ട് മുഖത്ത് സങ്കടം എന്താ മോനെ കാര്യം അത് ഉസ്താദെ ഞാൻ അവൻ വിൽക്കി വിൽക്കി കൊണ്ട് പറഞ്ഞു പറമോനെ പടച്ചോന്റെ മലായിക്കത്തീങ്ങ ദുനിയാവിലേക്ക് വരുന്ന ഈ സുബിയുടെ സമയത്ത് ആരെയും പേടിക്കണ്ട പറ സുസ്താദെ ഞാൻ എൻ്റെ ഉമ്മാനെ പലപ്പോഴും ചീത്ത പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ കേൾക്കാതിരുന്നിട്ടുണ്ട് ഒരുപാട് തവണ ഭക്ഷണം കഴിക്കാതെ പിണങ്ങിയിരുന്നിട്ടുണ്ട് എനിക്ക് മനസ്സിനകത്ത് എന്തോ ബേജാറ് പോലെ എൻ്റെ ഉമ്മ എന്നോട് പുറത്തു തരുമോയെന്നും സുസ്താദ് തോളിൽ തട്ടി പറഞ്ഞു മോനെ പത്ത് മാസം നിന്നെ ചുമന്ന് നടന്ന് ഭക്ഷണം മര്യാദക്ക് കഴിക്കാൻ കഴിയാതെ ഒന്ന് വിസർജിക്കാൻ പറ്റാതെ സുഖമായൊന്നും ഉറങ്ങാൻ കഴിയാതെ കൊണ്ട് നടക്കുകയും ഒടുക്കം മരണവേദനയുടെ പാതി സഹിച്ച് നിന്നെ പ്രസവിച്ച ശേഷം നിന്നോട് ഉമ്മാക്ക് വെറുപ്പും ദേഷ്യവുമല്ലല്ലോ വന്നത് പകരം നിന്റെ ഈ നെറ്റിയിലൊരു മുത്തമ്മേ തന്നത് അപ്പോൾ എൻ്റെ ഒരു ദേഷ്യവും കാണൂല്ലോ മോനെ അത് കേട്ടപ്പോൾ അവൻ കരയാൻ തുടങ്ങി ഉമ്മാൻ്റെ കബറിലേക്ക് നോക്കി ഉമ്മ ഉമ്മാൻ്റെ മോനോട് പൊറുക്കണേ ഉമ്മ എനിക്ക് ഉമ്മാനെ കാണാനായിട്ട് ഉറക്കം വരണില്ല ഉമ്മ ഒരു കൊച്ചുകുട്ടിയെ പോലെ അവൻ കരഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു പാടില്ല മോനെ ക്ഷമിക്കാൻ പഠിക്കണം നീ നീയിപ്പൊ കരഞ്ഞ ദേ ഈ കബറും കരയും അത് ഉമ്മാക്ക് സഹിക്കാൻ കഴിയൂല മോൻ നന്നായി വരൂ സന്തോഷത്തോടെ പോയിക്കോട്ട ഉസ്താദ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ വസിയത്തോടെ പറ പറം മോനെ ഞാൻ ഗൾഫിലെങ്ങാനും മരിച്ച എൻ്റെ എങ്ങനെയെങ്കിലും നാട്ടിൽ മറവാക്കണം അത് ഉമ്മാന്റെ ചാരത്ത് ചെയ്തു പോയ തെറ്റുകൾ അവരുടെ സാന്നിധ്യത്തിൽ അത്രത്തോളം മനസ്സുവേദനിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ഒരു മകനെയായിരുന്നു അവിടെ കണ്ടത് അത് ഏതു നിമിഷവും വിട്ടുപോയേക്കാവുന്ന വിലപ്പെട്ട നിധികളാണ് ഉമ്മയും ഉപ്പയും വേദനിക്കരുതെ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഇനി ചെയ്തുവെങ്കിൽ പോയി പൊരുത്തം ചോദിക്കണേ ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ മീസാങ്കാലുകൾ തൊട്ടാൽ കൽബ് പൊട്ടിക്കീറും ആ നീറ്റൽ മാറ്റാൻ ഈ ആയുസ് മതി എന്ന് വരില്ല നമ്മുടെ ഉമ്മമാർക്കെല്ലാം അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ മരണം വരെ അവർക്ക് ഹിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ ഇൻഷാല് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം അസ്സാം വാരിക്കും വാഹമത്തുല്ലാഹി വാത്തു